പ്രപെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷന് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ബോണസ് വെയിറ്റേജ് മാർക്ക് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ബോണസ് വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാവും നമ്മളെ മാർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് ലഭിക്കുന്ന ഇൻഡെക്സ് മാർക്ക് അതിലേക്ക് ആണ് ബോണസ് വെയിറ്റേജ് മാർക്ക് ആഡ് ചെയ്യുക ഓക്കെ അപ്പോഴാണ് ഫൈനലൈസ്ഡ് ഇൻഡെ ഇൻഡെക്സ് മാർക്ക് അത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇൻഡെക്സ് മാർക്ക് എണ്ണൂറെ എത്തി അതിലേക്ക് എന്ത് ചെയ്യുമ്പോൾ വെയ്റ്റേജ് മാർക്കും കൂടി ആഡ് ചെയ്യും ഇപ്പോൾ ഒരു അഞ്ച് മാർക്കാണ് വെയിറ്റേജ് കിട്ടിയതെങ്കിൽ എണ്ണൂറ്റി അഞ്ചായിട്ട് ഇൻഡെക്സ് മാർക്ക് മാറി ഓക്കെ ഫൈനൽ ഇൻഡെക്സ് മാർക്ക് അതിലേക്ക് മാറി ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ സെലക്ഷൻ ഇൻഡെക്സ് വിൽ ബി ആഡഡ് ഗ്രേസ് മാർക്ക് പോയിൻ്റ് ടു ദ ഇൻഡെക്സ് മാർക്ക് ഫോർ ദോസ് കോൺ ക്യാൻഡേസ് ഊ പാസ്ഡ് ഡെയർ ക്വാളിഫി ക്വാളിഫൈ എക്സാമിനേഷൻ ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് നിങ്ങളുടെ പി ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പേഴ്സൻറ്റേജ് ഓഫ് സെലക്ഷൻ ഇൻഡെക്സ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്തിട്ട് ലഭിച്ചൊരു മാർക്ക് ഉണ്ടാവുമല്ലോ അതിൻ്റെ അഞ്ച് ഷം അപ്പോൾ എണ്ണൂറ് ആണ് ഒരു കുട്ടിക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വന്നത് അതിൻ്റെ അഞ്ച് ശതമാനം കൂടിയും ആഡ് ചെയ്യും അതിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും എണ്ണൂറിൻ്റെ അഞ്ച് ശതമാനം ഓക്കെ നാൽപ്പത് മാർക്ക് കൂടിയും അതിലേക്ക് ആഡ് ചെയ്യും ദോസ് ഹു ഹാവ് വർക്ക്ഡ് ഇൻ ദ ഇലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഓൺ വളണ്ടറി ബേസിസ് എനി കപ്പാസിറ്റി ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഇയർ വിൽ ബി അലൗഡ് ഫൈവ് ബോണസ് മാർക്ക് പോയിൻ്റ് ഓഫ് ഫോർ പി ജി അഡ്മിഷൻ ഇത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതെങ്കിലും ഇലിട്രസി റാഡിക്കേഷൻ പറയും അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടിവരും അഞ്ച് മാർക്കാണ് ലഭിക്കുക അഞ്ച് മാർക്ക് നേരത്തെ ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഇവിടെ അഞ്ച് മാർക്കേ ഉള്ളൂ അപ്പോൾ എണ്ണൂറ് ആണെങ്കിൽ എണ്ണൂറ്റി അഞ്ചായി മാറും ഇനി അഞ്ച് മാർക്സ് പോയിന്റ് ഫോർ പി ജി അഡ്മിഷൻ ഷാൽ ബി അവാർഡ് ആസ് ബോണസ് മാർക്ക് ടു എൻ എസ് എസ് എൻ സി സി ക്യാഡിറ്റ് സബ്ജക്റ്റ് ദ ഫുൾ ഫിൽമെൻറ്റ് ഫോളോയിങ് കണ്ടീഷൻ ഫോർ ദ പർപ്പസ് ഓഫ് റാങ്കിങ് എൻ എസ് എസ് എൻ സി സി വിദ്യാർത്ഥികൾക്ക് അഞ്ച് മാർക്ക് കിട്ടും അപ്പോൾ എൻ സി സി വിദ്യാർത്ഥികളാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ് ഓക്കെ അതുപോലെ തന്നെ എൻ എസ് എസ് പാർട്ടിസിപ്പൻസിന് ഇരുന്നൂറ്റി നാൽപ്പത് അവർ വർക്ക് എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കാണത് ലഭിക്കുക ഓക്കെ ഇനി ദ ബെനിഫിറ്റ് ഓഫ് ബോണസ് മാർക്ക് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിഷൻ ക്യാൻ ബി അവേൽഡ് ബൈ കാൻഡിഡേറ്റ്സ് ഓൺലി അണ്ടർ എനി വൺ കാറ്റഗറി ഏതർ എൻ എസ് എസ് ഓർ എൻ സി സി എൻ എസ് എസ് ഓർ എൻ സി സിയിൽ ഏതെങ്കിലും ഒന്നിനെ കിട്ടുള്ളൂ ഇനി എൻ സി തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്നത് എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് മാർക്കാണ് ബി ആണെങ്കിൽ അഞ്ചാണ് സി ആണെങ്കിൽ പത്ത് മാർക്ക് കിട്ടും റെസ്പെക്റ്റീവ് അഡ്മിഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പറയാം ലിമിറ്റഡ് ഇറ്റ മാക്സിമം ടെൻ പോയിൻറ്റ്സ് ഓൺലി അഞ്ച് മാർക്ക് എൻ സി സിക്കാർക്ക് കിട്ടും അതിൽ എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂന്ന് കൂടി ആഡ് ചെയ്യും ബി ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ആടെയും ബി ഉണ്ടെങ്കിൽ സി ഉണ്ടെങ്കിൽ പത്ത് എടുക്കും പത്താണ് മാക്സിമം ലഭിക്കുക ദ ബോണസ് പോയിൻ്റ് ഓർ അഡീഷണൽ വെയ്റ്റേജ് മാർക്ക് വിൽ ബി ഗിവൺ ദോസ് കേസസ് ഓഫ് എൻ സി സി സർട്ടിഫിക്കറ്റ് ഈവൻ ഇഫ് ഗ്രേസ് മാർക്ക് അവർ ആൾറെഡി ബീൻ അവാർഡഡ് ഗ്രേസ് മാർക്ക് ആൾറെഡി അവാർഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഓക്കെ ഇനി ടെൻ മാർക്സ് ഷാൽ ബി ഡിഡക്റ്റഡ് ഔട്ട് ഓഫ് ദ റാങ്കിംഗ് പോയിൻറ്റ് ഫോർ എവറി സക്സസ് ഈ അറ്റംപ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫോർ ദോസ് ഐ ഹ് വൂ ഹാവ് ടേക്കൻ ടു ആർ മോർ ചാൻസസ് ടു കംപ്ലീറ്റ് ക്വാളിഫൈ എക്സാമിനേഷൻ സബ്ജെക്റ്റ് മാക്സിമം ഓഫ് ട്വൻറ്റി ഫൈവ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മാർക്സ് നമ്മൾ ഡിഗ്രിൻ്റെ കൂടുതലായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരീക്ഷ പാസ്സാൻ വേണ്ടിയിട്ട് ഫുൾ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് പത്ത് മാർക്സ് മൈനസ് ചെയ്യും അത് മാക്സിമം ട്വൻറ്റി ഫൈവ് മാർക്സ് മൈനസ് ചെയ്യുക ദ നമ്പർ ഓഫ് ചാൻസസ് മീൻസ് നമ്പർ ഓഫ് ചാൻസസ് ടേക്കം ഫോർ പാസിങ് എനി പാർട്ട് ഓർ പാർട്സ് ഓഫ് ദ ക്വാളിഫൈ എക്സാമിനേഷൻ ആഫ്റ്റർ ദ നോർമൽ പീരീഡ് ഫിക്സഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ക്വാളിഫയം പ്രോഗ്രാം ഓർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് പാസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വർഷമില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം എടുത്തിട്ടാണ് പാസ്സായതെങ്കിലാണ് ഒരു പീരീഡ് ആയിട്ട് കൂട്ടുക ബെറ്റർ ഇംപ്രൂവ്മെൻ്റ് ബെറ്റർ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ചാൻസ് ചില ആൾക്കാർ ഒക്കെ എഴുതിയിട്ടുണ്ടോ ബെറ്റർമെൻറ്റിന് അത് ഇതിൽ കൺസിഡർ ചെയ്യില്ല ഒരു വിദ്യാർത്ഥി മൂന്നെല്ലാം കഴിഞ്ഞിട്ട് ആണെങ്കിൽ അതാണ് ഇതിൽ കൺസിഡർ ചെയ്യുക അങ്ങനെ അങ്ങനത്തെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പത്ത് മാർക്സ് മൈനസ് ചെയ്യും വീണ്ടും ഒരു വർഷം കൂടി എടുത്തിട്ടെങ്കിൽ വീണ്ടും പത്ത് മാർക്സ് കം എടുക്കും അങ്ങനെ മാക്സിമം ഇരുപത്തഞ്ച് മാർക്കാണ് ഡിഡക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്